Hi friends, ellavarkum namaskaram. Nammude pudhiya video ilekku ellavarkum swagatham. Appo korchu koodaru nammude idu choichirunnu engane ivadathe rules and regulations nu. Adu kore perku njan ezhuthi koduthirunnu. Pakshe adu paranjittum manasilavathoru situation. Appo adinte peril nammude nu rules and regulations ne pattiittanu nammude samsariyamane. Porashu njan adine patti eduthirunnu. Pakshe adile cheriya mistake vanna kaaranonde enikku adu delete cheyandi vannirunnu. Appo namukku veendum adine patti samsariyam. Adine vendittu enna pillarene njan oru writing board idu cheyittund. Adu pole thanne oru calendar undu. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഏകദേശം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ പറഞ്ഞാലേ ആ സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ. വെറുതെ പറഞ്ഞുകൊണ്ടത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വഴി സ്വീകരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോണത് ഒരു ഡ്രൈവറുടെ ആഴ്ച, അതായത് യൂറോപ്യൻ യൂണിയനിൽ ഡ്രൈവ് ഓടിക്കുന്ന ഒരു ട്രക്ക് ഡ്രൈവറുടെ ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആഴ്ച എങ്ങനെയൊക്കെ നമുക്കത് മാറ്റം വരുത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ റിക്കവർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കലണ്ടറിലേക്ക് പോവാം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഈ ഞായറാഴ്ച എഴുതിയേക്കുന്നത് എല്ലാം തന്നെ റെഡ് കളറിലാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഉദാഹരണം. ഒരു ഡ്രൈവറുടെ ആഴ്ച എന്ന് പറയുന്നത് 6 ദിവസമാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം, ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ തിങ്കളാഴ്ച കാലത്ത് കറക്റ്റ് 6 ദിവസം, ഇതാണ് ഈ ഡ്രൈവറുടെ ഒരാഴ്ച. ഈ സമയം, അതായത് ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് ഒരു ഡ്രൈവറുടെ ആഴ്ച അവിടെ അവസാനിക്കും. അപ്പോൾ ഈ കാലത്ത് പിറ്റേ തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് മുമ്പായിട്ട് വണ്ടി നിർത്തി നമ്മൾ 45 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. 45 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 45 മണിക്കൂർ വീട്ടിൽ റെസ്റ്റ് എന്നാണ് പറയുക. 45 മണിക്കൂർ പ്ലസ് ട്രാവലിംഗ്. ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിടുന്ന ബേസിൽ നിന്ന് എത്ര മണിക്കൂറാണോ നമ്മുടെ വീട്ടിലേക്ക്, അതുപോലെ തന്നെ തിരിച്ചും, ഇതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം. ഉദാഹരണം വന്നിട്ട് നമ്മളെ ബേസിൽ നിന്ന് നമുക്ക് 1 മണിക്കൂറാണ് നമ്മളെ വീട്ടിലേക്കെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ 1 മണിക്കൂർ. അപ്പോൾ ഈ 45 + 2, അതായത് 47 മണിക്കൂർ കഴിയാണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ബേസിക് നിയമം. ഇപ്പോൾ പുതിയ സംഭവങ്ങളൊക്കെ വന്നതനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഇതിൽ കുറവ് അങ്ങനെ വരുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡെയിലി റെസ്റ്റുമായിട്ട്, ഡെയിലി റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണിക്കൂർ അല്ലെങ്കിൽ 11 മണിക്കൂറാണ് ഒരു ഡ്രൈവർ ഡെയിലി റെസ്റ്റ് എടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാം എന്നുള്ളതാണ് പുതിയ നിയമം വന്നേക്കുന്നത്. പക്ഷേ അതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ സംസാരിക്കേണ്ട, അത് കമ്പനി ഡ്രൈവർമാരുടെ അടുത്ത് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. നമുക്ക് ബേസിക് നിയമം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സിസ്റ്റം. അതായത് ആഴ്ച 6 ദിവസം കൂടി, 6 ദിവസം കഴിയുന്നതിന് മുമ്പായിട്ട് വണ്ടി നിർത്തി 45 മണിക്കൂർ മിനിമം റെസ്റ്റ്, 45 മണിക്കൂർ പ്ലസ് ട്രാവലിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വണ്ടി എടുത്തിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ചയിലേക്ക് കയറി അങ്ങനെ നമ്മുടെ ജോലി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് ബേസിക് നിയമം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം വന്നിട്ട് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ, അപ്പോൾ ഇൻ്റർനാഷണലിൽ പോയി കഴിയുമ്പോൾ ഒരു കാരണം ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് നമുക്ക് തിരിച്ചെത്താൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് കുറച്ച് ഓപ്ഷൻസ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും നമുക്ക് ഈ 45 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ട്രക്കിലെടുക്കാൻ പാടില്ല. 45 മണിക്കൂർ ട്രക്കിലെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനി നമുക്ക് ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ വേണം റെസ്റ്റ് എടുക്കാനായിട്ട് ട്രക്ക് ഡ്രൈവർ. ഒരു കാരണവശാലും 45 മണിക്കൂർ ട്രക്കിൽ അനുവദനീയമല്ല. ചെക്കിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ പോലീസ് കൈകാണിച്ച് നമ്മളെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹോട്ടലിൻ്റെ ബില്ല് നമ്മുടെ തെളിവായിട്ട് പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പേര് 45 മണിക്കൂർ എന്ന് പറയുന്ന റെസ്റ്റ് ട്രക്കിൽ അനുവദനീയമല്ല. നമുക്ക് 24 മണിക്കൂർ, അതായത് 45 മണിക്കൂർ എന്നുള്ളത് നമുക്ക് 24 മണിക്കൂറായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ സമയം വേണമെങ്കിൽ നമുക്ക് ട്രക്കിൽ നമുക്ക് ഇത് ചെയ്യാൻ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് 24 മണിക്കൂർ വേണ്ടിയിട്ട് നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യകത വന്നില്ല. അപ്പോൾ അതെങ്ങനെ നിയമം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് വണ്ടി എടുത്തു, നമുക്ക് തിങ്കളാഴ്ച കാലത്ത് തിരിച്ച് എത്താൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് 24 മണിക്കൂർ
ഒരു ദിവസത്തെ റെസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 24 മണിക്കൂർ റെസ്റ്റും എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കാം. ഇതെങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം നമുക്ക് 24 മണിക്കൂറായിട്ട് റെഡ്യൂസ് ചെയ്യാം, പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ 45 മണിക്കൂർ ഇത് മസ്റ്റായിട്ടും എടുത്തോളാം എന്നുള്ളതാണ്. അതായത് 45 മണിക്കൂർ റെസ്റ്റ് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കൊള്ളണം എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ആകെ കൊണ്ടൊരു തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് വണ്ടി എടുത്തു, നമ്മൾക്ക് തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് എത്താൻ പറ്റിയില്ല, നമ്മൾ അതുകൊണ്ട് 24 മണിക്കൂർ റെസ്റ്റ് ഇവിടെ എടുത്തു, വീണ്ടും നമ്മൾ ഒരാഴ്ച വണ്ടി ഓടിച്ചു, നമുക്ക് വീണ്ടും എത്താൻ സാധിച്ചില്ല, നമ്മളപ്പോൾ വീണ്ടും 24 മണിക്കൂർ റെസ്റ്റ് എടുത്തു, വീണ്ടും നമ്മൾ ഓടിച്ചു, പക്ഷേ മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ 45 റെസ്റ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ ബേസിൽ വന്നു എന്ന് വിചാരിക്കാം, നമ്മൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു, അവിടുത്ത് ബേസിൽ വന്നു എന്ന് വിചാരിക്കാം. പക്ഷേ അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഇവിടെ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ 24 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് 24 മണിക്കൂർ റെസ്റ്റ് നമ്മുടെ ബാലൻസ് കിടപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ 28 ദിവസം, നമ്മളെന്നാണോ ഈ ഡ്രൈവിങ് തുടങ്ങിയേക്കണേ 28 ദിവസത്തിന് മുമ്പായിട്ട് ഈ പറഞ്ഞ എല്ലാ റെസ്റ്റുകളും, അതായത് വീക്കിലി റെസ്റ്റ് രണ്ട് ദിവസത്തെ കൂടി, ഒന്ന് ഇവിടെ ഒരു മിസ്സിങ് വന്നിട്ടുണ്ട് ഒരാഴ്ചത്തെ, രണ്ടാഴ്ചത്തെ മിസ്സിങ് വന്നിട്ട്, അങ്ങനെ 4 ദിവസത്തെ റെസ്റ്റ് 28 ദിവസത്തിന് മുമ്പായിട്ട് നമ്മൾ എടുത്തോളണം എന്നുള്ളതാണ് നിയമം. അതായത് നമ്മൾക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തേക്കുന്ന എല്ലാ റെസ്റ്റും കൂടെ 28 ദിവസത്തിനകത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫില്ല് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പുതിയ നിയമം. ചില അവസരങ്ങളിൽ സാധാരണ ചിലപ്പോഴത്തെ അവസരങ്ങളിൽ വന്നിട്ട് നമ്മൾ വെള്ളിയാഴ്ച ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച കാലത്ത്, ശനി ഞായറ അവധിയാണ്, തിങ്കളാഴ്ച കാലത്ത് ചിലപ്പോൾ ലോഡ് ഇറക്കുള്ളൂ, അങ്ങനത്തെ ഒരു സിസ്റ്റങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളിയാഴ്ച അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച കാലത്ത് ലോഡ് കയറ്റുള്ളൂ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മൾ 2 ദിവസം അവിടെ റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ വീക്കിലി റെസ്റ്റ് നമുക്ക് വണ്ടിയിലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡ്രൈവർമാർക്ക് അത് അഡ്വാൻസ് ആയിട്ട് അറിയാൻ പറ്റും, നമുക്ക് 2 ദിവസം അവിടെ കിടക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും വണ്ടി ഈ വെള്ളിയാഴ്ച വൈകിട്ട് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കില്ല. ഞങ്ങളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ലോഡ് കയറ്റേണ്ട സ്ഥലത്ത് എത്തണേക്കാളും 1.5 മണിക്കൂർ മുമ്പേ തന്നെ, അതായത് ഒരു 150 കിലോമീറ്ററൊക്കെ മുമ്പേ തന്നെ വണ്ടി നിർത്തിയതിന് ശേഷം 24 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടി ഓടിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം വന്നിട്ട് 1.5 മണിക്കൂർ ഓടിച്ച് അവിടെ ചെല്ലും കഴിയുമ്പോഴേക്കും 24 മണിക്കൂർ റെസ്റ്റിൻ്റെ കഴിഞ്ഞ് നമുക്ക് പിന്നീട് 24 മണിക്കൂർ റെസ്റ്റ് ഇവിടെ എടുക്കേണ്ടി വരില്ല തിങ്കളാഴ്ച കാലത്ത് ലോഡ് കയറ്റാം. അപ്പോൾ ആ സിസ്റ്റത്തിൽ, അതായത് 24 മണിക്കൂർ കഴിഞ്ഞ്, 24 മണിക്കൂറിൽ കൂടുതൽ റെസ്റ്റ് എടുക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു 30 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 35 മണിക്കൂർ കഴിഞ്ഞുമ്പോഴേക്കും ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് മൂവ് ചെയ്യും. അപ്പോൾ അത് വീക്കിലി റെസ്റ്റ് ആയിട്ട് പരിഗണിക്കൂല, നമുക്ക് ഫൈനും വരില്ല. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ നിയമം എന്തിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 30 മണിക്കൂർ കഴിഞ്ഞ് വണ്ടി ഒന്നിക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ വീക്കിലി റെസ്റ്റ് എന്നുള്ളത് ബ്രേക്കാവും. പക്ഷേ എങ്കിലും അത് നിയമപരമായിട്ട് ഇപ്പോൾ പോലീസ് ചെക്കിങ്ങിൻ്റെ സമയത്ത് അവർക്ക് അറിയാൻ പറ്റും, നിങ്ങൾ അത് കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ട്രാഫിക്കിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി മൂവ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവും. ഫൈൻ കുറച്ചും കൂടെ കൂടുതൽ തരും, ഏകദേശം വന്നിട്ട് 2000 രൂപയിൽ മേളിലാണ് ഫൈൻ. നമ്മളിപ്പോൾ 45 മണിക്കൂർ വണ്ടിയിൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1.5 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളൊരു 30-35 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെ വണ്ടി ഇട്ടിട്ട് തിങ്കളാഴ്ച കാലത്തിൽ ഓടു കയറ്റും. അങ്ങനത്തെ സിസ്റ്റങ്ങൾ ഡ്രൈവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ 45 മണിക്കൂർ റെസ്റ്റ് എന്നുള്ള സംഭവത്തിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ബ്രേക്കിംഗ് വന്ന സമയത്ത് വന്നിട്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചൊവ്വാഴ്ച കാലത്ത് വണ്ടി എടുത്തു, ചൊവ്വാഴ്ച കാലത്ത് വണ്ടി എടുത്തിട്ട് നമ്മൾ 9 മണിക്കൂർ റെസ്റ്റ് എടുത്തു എന്ന് വിചാരിക്കുക, ബുധനാഴ്ചയും അതുപോലെ തന്നെ 9 മണിക്കൂർ റെസ്റ്റ് എടുത്തു എന്ന് വിചാരിക്കുക, വ്യാഴാഴ്ചയും വന്നിട്ട് നമ്മൾ നൈറ്റ് 9 മണിക്കൂർ റെസ്റ്റ് എടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ വെള്ളിയാഴ്ച 24 മണിക്കൂർ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനിയാഴ്ച കാലത്ത് നമുക്ക് പുതിയ ആഴ്ച ഇവിടെ ആരംഭിക്കണം. ഈ പുതിയ ആഴ്ച ആരംഭിക്കുമ്പോൾ നമുക്ക് വീണ്ടും വന്നിട്ട് ഈ 9 മണിക്കൂർ, 24 മണിക്കൂർ റെസ്റ്റ് എപ്പോൾ കഴിയുന്നു ആ സമയത്ത് നമുക്ക് വീണ്ടും വന്നിട്ട് 9 മണിക്കൂർ റെസ്റ്റ്, 9 മണിക്കൂർ റെസ്റ്റ്, 9 മണിക്കൂർ റെസ്റ്റ് അങ്ങനെ ആരംഭിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ആദ്യം 3 ദിവസം നമ്മൾ 9 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം എപ്പോഴാണോ 24 മണിക്കൂർ കഴിയുന്നത് വീണ്ടും നമുക്ക് പുതിയ ആഴ്ച ആരംഭിക്കുന്നത്, പുതിയും വീണ്ടും നമുക്ക് 9 മണിക്കൂർ അല്ലെങ്കിൽ 9:11, 9:11 ആ രീതിയിൽ നമുക്ക് ഡെയിലി റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഇതാണ് വീക്കിലുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, അതായത് ആഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ.
അടുത്ത വീഡിയോയിൽ വന്നിട്ട് ബാക്കിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് വരാം. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശീലമില്ല, പക്ഷേ എങ്കിലും ഞാൻ ശ്രമിച്ചു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.